അതിരപ്പള്ളിയിൽ ഇന്നലെ വത്സ എന്ന ആദിവാസി വൃദ്ധയെ ആന ചവിട്ടിക്കൊന്ന വാർത്ത വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഏതാനയാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മഞ്ഞക്കൊമ്പനാണ് ഈ വത്സയെ ചവിട്ടിക്കൊന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കിപ്പം ജെയ്സൺ ചേരുന്നുണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മളെ നടുക്കിയ രണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ ഒന്ന് അതിരപ്പള്ളിയിലെ വത്സയുടെ ആക്രമണമായിരുന്നു. അപ്പോൾ ഈ വത്സലെ കൊന്ന ആനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മഞ്ഞക്കൊമ്പൻ. അത് റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച ആനയാണോ, നേരത്തെ തന്നെ വനംവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലുള്ള ആനയാണോ ഈ മഞ്ഞക്കൊമ്പൻ? അപകടകാരിയാണോ, മതപ്പാടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. നീ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞക്കൊമ്പൻ ഇവിടെ സ്ഥിരമായി ഈ വനത്തിൽ കറങ്ങി നടക്കുന്ന ഒരു ആനയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടല്ല ഈ ആന പ്രശ്നമുണ്ടാക്കിയിരുന്നത്, കാട്ടിൽ വെച്ച് തന്നെയാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ, വത്സയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ 9 മണിയോടുകൂടി ആരംഭിക്കും. സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതുപോലെ തന്നെ BJP യിലേക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. ദീർഘനേരം പ്രതിഷേധത്തിനൊടുവിലാണ് RDO സ്ഥലത്തെത്തുകയും പിന്നീട് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും മറ്റ് കോൺഗ്രസ് ഉന്നയിച്ച പല ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ആന ഏതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഇത് വന ആദിവാസികളിൽ നിന്നാണ് ആന മഞ്ഞക്കൊമ്പൻ ആനയാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ ആന ഇതിന് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും വനത്തിനുള്ളിൽ ആദിവാസികൾക്കും പരിചിതമായ ഒരു ആനയാണ് മഞ്ഞക്കൊമ്പൻ എന്നാണ് ആദിവാസികൾ തന്നെ നൽകുന്ന സൂചന. ഭർത്താവ് ഒന്നിച്ച് വത്സല വനവിഭവം ശേഖരിക്കാൻ പോകുന്നതിനാണ് തുമ്പികൊണ്ട് അടിക്കുകയും പിന്നീട് ചവിട്ടി കൊല്ലുകയുമായി ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം വനമേഖലയിൽ ഇപ്പോൾ വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വരും നാളുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ചു. ഇന്ന് ഈ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം വീണ്ടും ആരംഭിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് വനം വകുപ്പിനോട് ഉന്നതതലത്തിൽ തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മഞ്ഞക്കൊമ്പനാണ് ഈ വത്സയെ ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദിവാസികൾ നൽകിയ വിവരമനുസരിച്ചാണ് ഈ ആനയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മതപ്പാടിലാണ് ആന എന്നുള്ളതും കൂടുതൽ ശക്തമായ നിരീക്ഷണം ഉണ്ടാകും എന്നുള്ളതുമാണ് അറിയുന്നത്. വനംവകുപ്പ് കൂടുതൽ ജാഗ്രത കാട്ടും ആ പരിസരത്ത് എന്ന് മനസ്സിലാക്കുന്നു.